ലെസ് ബ്രൗണിന്റെ ലിവ് യുവർ ഡ്രീംസ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 3 to 30 90 seconds മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഈ പുസ്തകത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 ആശയങ്ങൾ പങ്കുവെക്കുന്നു. ചെക്ക് ലിസ്റ്റ് ഫോർ ടീനേജേഴ്സ് എന്ന പേരിൽ 5 പോയിന്റുകൾ അടങ്ങുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ലെസ് ബ്രൗൺ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തത് ചെക്ക് യുവർ സെൽഫ് എന്നുള്ളതാണ്. നാം നമ്മെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യാത്ര ശരിയായ രീതിയിൽ തന്നെയാണോ പോകുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ബിഹേവിയറും നമ്മുടെ ഇപ്പോഴത്തെ ആ ആറ്റിറ്റ്യൂഡും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുമോ എന്നൊക്കെ നാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നു. പിന്നെ ചെക്ക് യുവർ റിലേഷൻഷിപ്സ്, നമുക്ക് ഉള്ള റിലേഷൻഷിപ്സ്, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്നവരാണോ അതോ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരാണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് ഗെറ്റ് എ പ്ലാൻ, നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഒരു പ്ലാൻ വേണം. അത് ഡെയിലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ, മന്ത്ലി പ്ലാൻ എന്ന രീതിയിൽ ക്രമീകരിക്കണം എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. പിന്നീട് മറ്റൊന്ന് റെക്കഗ്നൈസ് യുവർ വാല്യൂ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം നമ്മെ തന്നെ റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ വാല്യൂ എന്താണ്, നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണ് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത്, അത് കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ വാല്യൂവിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നു. അടുത്തൊരു പോയിന്റ് സീക്ക് മെന്റേഴ്സ് ആൻഡ് റോൾ മോഡൽസ് എന്നതാണ്. ഒരുപക്ഷെ എല്ലാവർക്കും മെന്റേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും റോൾ മോഡൽസിനെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലെ റോൾ മോഡൽസിനെ കണ്ടെത്തിയിട്ട് അവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് ഒബ്സർവ് ചെയ്യുകയും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് നമ്മളിലുള്ള ചില ഗുണങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കുവാൻ സാധിക്കും എന്ന് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഫിയർ ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ പവർ, വി എംപവർ ദം ബൈ സബ്മിറ്റിംഗ് ടു ഇറ്റ്. ഏതൊരു ഭയത്തെയും നമ്മളാണ് എംപവർ ചെയ്യുന്നത്. എങ്ങനെ? നാം അതിൽ കീഴടങ്ങി, ആ ഭയത്തിന് കീഴടങ്ങി നാം ഭയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്, അല്ലാതെ ഭയത്തിന് ഒരു ശക്തിയില്ല എന്ന് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉള്ള ഭയത്തെ നാം അംഗീകരിക്കുകയും അത് മറികടന്ന് മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. അല്ലാതെ ഭയമാണ് എന്ന് പറഞ്ഞിരുന്നാൽ ആ ഭയത്തെ ഒരിക്കലും നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തതും അവസാനത്തതുമായി അദ്ദേഹം പരിചയപ്പെടുത്തുന്ന 2 terms ആണ്, ഒന്ന് ഐസൈറ്റ് എന്നും മറ്റൊന്ന് മൈൻഡ് സൈറ്റ് എന്നും പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സന്ദർഭം ഇവിടെ വിവരിക്കുന്നുണ്ട്. അതായത് 2 കൂട്ടുകാർ, അവർ രണ്ടുപേരും ഒരേപോലെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. രണ്ടുപേർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരാണ്. ഒരു പ്രത്യേക സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ജോലി നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുമ്പോൾ ഒരാള് തന്റെ ഐസൈറ്റ് കൊണ്ട് ആ നഷ്ടപ്പെടലിനെ വീക്ഷിക്കുകയും മറ്റൊരാള് തന്റെ മൈൻഡ് സൈറ്റ് കൊണ്ട് ആ നഷ്ടപ്പെടലിനെ വീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൽ അതായത് അതിലുണ്ടാകുന്ന വ്യത്യാസം ഇതാണ്, ഐസൈറ്റിലൂടെ വീക്ഷിക്കുന്ന ആ വ്യക്തി ആ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് തനിക്ക് പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞു, തന്റെ ജീവിതം എല്ലാം തകർന്നു പോയി, തന്റെ ജീവിതം ഇനിയും നേരെയാക്കി എടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു മൈൻഡ് സൈറ്റിലൂടെ കാണുന്ന വ്യക്തി ചിന്തിക്കുന്നത് ഇത് കുഴപ്പമില്ല, അടുത്ത ഒരു ജോലി കിട്ടാൻ, വളരെ വേഗത്തിൽ അടുത്ത ജോലി കിട്ടാൻ സാധിക്കും എന്നാണ് മൈൻഡ് സെറ്റുള്ള വ്യക്തി ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു പുസ്തകമാണ് ലെസ് ബ്രൗണിന്റെ ലിവ് യുവർ ഡ്രീംസ്. മോട്ടിവേഷണൽ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഈ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 3 to 30 90 seconds മറ്റൊരു എപ്പിസോഡിൽ പുതിയ ഒരു മോട്ടിവേഷണൽ പുസ്തകവുമായി കണ്ടുമുട്ടാം. താങ്ക് യു.